ഇത് നമ്മൾ പുതിയതായിട്ടാണ് പാടുന്നത്. ആഭോഗി പാടിയിട്ടുണ്ട് നമ്മളല്ലേ. ആഭോഗിയിൽ നിന്ന് ഇതിനൊരു നിഷാദമേ ഉള്ളൂ കൂടുതൽ കേട്ടോ. ഇത് ആഭോഗി. ഇത് അപ്പോൾ വേറെ കുറച്ചും കൂടി ഈസി ആകാനാണെങ്കിൽ ശ്രീരഞ്ജിനി എന്ന് പറഞ്ഞാൽ കരകരപ്രിയയിൽ പഞ്ചമം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ ഒരു സ്വരം ഇങ്ങോട്ടും ഒരു സ്വരം ഇല്ലെന്നൊക്കെ പറയുമ്പോൾ അതൊരു വ്യത്യാസം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഒന്ന് ഈസിയായിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് ആ രാഗം ഒന്ന് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു ഇച്ചിരി കുറച്ച് ആഭോഗം കൂടെ പാടിത്തരാം. ഇനി നമുക്ക് പാട്ടിലേക്ക് പോവാം. ഇഷ്ടമായോ? ഇനി നിങ്ങൾക്ക് എന്താ പറയണ്ട ഒരു രണ്ട് രാഗങ്ങൾ എന്താ പറയണ്ട ഒരു കൈകോർത്ത് ഇപ്പോൾ ഇന്നലെ പാടിയതുപോലെ രവീന്ദ്ര മാഷിൻ്റെ പാട്ട് പാടിയതുപോലെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, പക്ഷേ ഇത് വളരെ വളരെ ക്ലോസ് ആണ്. ഇപ്പോൾ ഇന്നലെ പാടിയത് നാട്ടയും ശുദ്ധസന്യാസിയും തമ്മിൽ വലിയ മാമനും മച്ചാനൊന്നും അല്ല, അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബ്ലെൻഡ് ചെയ്തേക്കുന്നതാണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുണ്ട്. അപ്പോൾ ഒരു നിഷാദത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. നിഷാദത്തിൻ്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ അതൊരു വ്യത്യാസമാണ് അല്ലേ. 100,000 ആകണമെങ്കിൽ
ഒരു പൈസയുടെ കുറവുണ്ടെങ്കിൽ അത് 100,000 അല്ലല്ലോ. അപ്പോൾ ആ ഒരു പൈസ എന്ന് പറഞ്ഞാൽ അതിനൊരു വാല്യൂ ഉണ്ട്. അതുപോലെ തന്നെയാണ് ഓരോ രാഗങ്ങളുടെ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനാണ് ആ രാഗങ്ങൾക്ക് ആ രാഗഭാവം തരുന്നത്, ആ രാഗത്തിൻ്റെ ക്യാരക്ടർ തരുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. അപ്പം ഇന്ന് ഞാൻ പാടാൻ പോകുന്ന പാട്ട്, എനിക്ക് ഒന്നാമത്തെ കാര്യം പറയാം, ഇഷ്ടംപോലെ റിക്വസ്റ്റുള്ള ഒരു പാട്ടാണിത്. സിനിമ പാട്ടല്ല ഇത്, തരംഗിണി ആൽബത്തിലെ പാട്ടാണ്. പ്രത്യേകിച്ച് ഈയൊരു പാട്ട് പാടാതെ ഈയൊരു എന്താ പറയുക, ഇപ്പം ഞാൻ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കൊറോണ പീരീഡിൽ തുടങ്ങിയ ഇതെനിക്ക് തീർക്കാൻ പോലും പറ്റത്തില്ല. കാരണം അത്രയ്ക്ക് അങ്ങനെ ഒരു ഭീകരാവസ്ഥ ഉള്ള ഒരു എന്താ അങ്ങനൊരു ആളിൻ്റെതാണ് ഈ പാട്ട്. ഇത് പാടിയില്ല തല്ല് കിട്ടും. നാട്ടുകാരുടെ കയ്യിൽ നിന്നല്ല, വീട്ടിൽ നിന്ന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണുമല്ലോ ആരാണെന്ന്. എൻ്റെ പ്രിയപ്പെട്ട അമ്മായിയച്ഛൻ കണ്ണൂരാജമാഷിൻ്റെ പാട്ടാണ്, ഉഗ്രം പാട്ടാണ് കേട്ടോ. വേറെ അത്രയ്ക്ക് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത ആ പേപ്പറിൻ്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. ഒരു പലചരക്ക് ലിസ്റ്റ് എഴുതിയതുപോലെ ആളുകളുടെ തുരുതുരാന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് കുറേ സന്തോഷം. അദ്ദേഹത്തിൻ്റെ പാട്ടുകാരെ എല്ലാം ചെയ്ത പാട്ടുകളെല്ലാം തന്നെ വളരെ മനോഹരങ്ങളായിട്ടുള്ള കോമ്പസിഷൻസാണ്. പിന്നെ ഈ യുദ്ധസംഗീതത്തിനോട് താല്പര്യമില്ല, ഒട്ടുമില്ലാത്ത ഒരു എന്താ പറയുക, ഒരു കമ്പോസർ ആയിരുന്നു രാജമാഷ്. ഒരു ഇങ്ങനെയുള്ള ഒരു ബഹളപ്പാട്ടുകളും അദ്ദേഹത്തിന് ഇഷ്ടമല്ല. വളരെ നല്ല ഗസൽസും പഴയ ഹിന്ദി പാട്ടുകളും മാത്രം കേട്ട് നമ്മൾ ചെല്ലുമ്പോഴുമൊക്കെ അത് കേൾപ്പിച്ച് ബാബുക്കായുടെ പാട്ടുകൾ കേൾപ്പിച്ച് അങ്ങനെ രാജമാഷിനെ അറിയാവുന്നവർക്കറിയാം അദ്ദേഹത്തിന് ഇഷ്ടം ഇതുപോലുള്ള പാട്ടുകളാണ്. ഇപ്പം നമ്മളൊരു കമ്പോസിങ്ങിന് പോയാൽ തന്നെ അവിടെ ആ കമ്പോസിങ്ങിലിരിക്കുന്നവർ പല തരത്തിലുള്ള ആളുകളാണെങ്കിലും അവർക്കൊക്കെ ഗസൽ ഇഷ്ടപ്പെടണം, അവർക്കൊക്കെ ബാബുക്കായ ഇഷ്ടപ്പെടണം എങ്കിൽ കമ്പോസിങ് കുറച്ച് സുഗമമായിട്ട് പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ കുറച്ചിങ്ങനെ വേറൊരു ഗിയറൊക്കെ ഇട്ടിരിക്കും. അത് വലിയ പാടാണ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇങ്ങനെയുള്ള നല്ല മ്യൂസിക് കേൾക്കുകയും അതുപോലെ അങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ അമ്മായിയച്ഛൻ. അതിൽ കുറേ സന്തോഷം. ഞാൻ അദ്ദേഹത്തിനും ഒരു ഒന്ന് രണ്ട് പടം കമ്പോസിങ് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ അതും പിന്നെ അത് മാത്രമല്ല കുറച്ച് ട്രാക്കുകൾ പാടിയിട്ടുണ്ട് മാഷിന്. അത് കുറേ സന്തോഷം കേട്ടോ. അപ്പോൾ അത് ഞാൻ അദ്ദേഹത്തിൻ്റെ വേറൊരു പാട്ടുണ്ട്, അത് ഞാൻ പാടുമ്പോൾ അത് കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഈ ഒരു പാട്ടിൻ്റെ കാര്യം പറയാം. ഈ പാട്ട് നിങ്ങൾക്ക് ഏറ്റവും എനിക്ക് തോന്നുന്നു ഇത്രയും റിക്വസ്റ്റുകൾ വന്ന ഒരു പാട്ടാണിത്. അപ്പോൾ അത് അത്രയ്ക്ക് നിങ്ങളുടെ മനസ്സിൽ കയറിയിട്ടുള്ള ഒരു പാട്ടാണ്. വേറെ പാട്ടൊന്നുമല്ലത്. ഈ രാഗം കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ നിങ്ങൾക്ക്, പെട്ടെന്ന് ഇപ്പോൾ ആഭോഗിയും ശ്രീരഞ്ജിനിയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഇത് ഈ രണ്ട് രാഗങ്ങളും ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഈ ആഭോഗിയുടെയും കളറുണ്ട്, ശ്രീരഞ്ജിനിയുടെയും കളറുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുക. അതാണ് പ്രധാനമായിട്ടുള്ള ഒരു സംഭവം ഇതിൽ പറയാനുള്ളത്. ആഭോഗി രാഗത്തിന് എന്താണോ അതിൻ്റെ ഒരു രാഗഛായ അതുണ്ട്. അതുപോലെ ശ്രീരഞ്ജിനി എന്നുള്ളതും ചില ഏരിയകൾ ശ്രീരഞ്ജിനി വളരെ ഭംഗിയായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടും കൂടെ ഒരു ഇൻട്രസ്റ്റിംഗ് മിക്സാണ്. പിന്നെ ഈ സംഗീതം എന്താ പറയുന്നത്, കുറച്ച് അറിയാവുന്നവർക്ക് പോലും അവർ പോലും നോട്ടീസ് ചെയ്യാതെ പോയ ഒരു ഐറ്റം ഈ പാട്ടിലുണ്ട്. അത് നിങ്ങൾ കുറച്ചും കൂടെ എന്താ പറയുന്നത്, നമ്മൾ പാട്ടുകൊക്കെ പാട്ട് കേട്ട് ആഹ് ഈ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നതല്ലാണ്ട് കുറച്ചും കൂടെ ഡീപ്പായിട്ട് ആ പാട്ടിലേക്ക് ഇറങ്ങി നമ്മൾ എന്താ പറയുന്നത് ഒരു സ്വൈരവിഹാരം നടത്തുക. അപ്പോൾ ഇന്ന് ഞാൻ ഈ തമിഴിൽ പറയും മുത്തുക്കുളിക്കുക എന്ന് പറഞ്ഞാൽ ഈ കടലിൻ്റെ അടിയിൽ പോയിട്ട് അങ്ങനെല്ലാം നമുക്ക് മുത്ത് കിട്ടത്തുള്ളൂ. കടലിലൊരു ഒരടി ഇറങ്ങിയിട്ട് മുത്തെടുക്കണമെന്ന് പറഞ്ഞാൽ അടി കിട്ടും, അത് നടക്കത്തില്ല. അത് ഏറ്റവും ഡീപ്പ് ഇൻ ടു ദ സീ പോയാലല്ലേ മുത്ത് കിട്ടത്തുള്ളൂ. അതുപോലെ നമ്മൾ ആ പാട്ടിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി അതിൻ്റെ ആത്മാവിൽ നമ്മൾ നീന്തി കുളിക്കണം എങ്കിൽ ആ പാട്ടിനെ പറ്റി കുറേയും കൂടെ അറിയാൻ പറ്റത്തുള്ളൂ. ഞാനത് ഈ പ്രത്യേകിച്ച് ഈ ഒരു പർട്ടിക്കുലർ കോമ്പസിഷനെ പറ്റി പറയുന്നത് നമ്മൾ ഇപ്പോൾ സാധാരണ ഇപ്പോൾ അങ്ങനെ പാട്ട് കേട്ട് പോകുമ്പോൾ ഇത് നോട്ടീസ് ചെയ്യത്തില്ല. നോട്ടീസ് ഒരിക്കലും നിങ്ങൾ ചെയ്തിട്ടുണ്ടാകത്തുമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെറുതാൻ്റെ അടുത്ത് കള്ളം പറയരുത് കേട്ടോ. എനിക്ക് റിപ്ലൈ ഇത് കമൻസ് ഇടുമ്പോൾ ഞാൻ എനിക്ക് അറിയാമായിരുന്നു സാറെന്ന് അറിയാമെങ്കിൽ മാത്രം പറയാം. അതാണ് ട്രൂ ആയിരിക്കുക എപ്പോഴാണെങ്കിലും. അപ്പം ഞാൻ പറയാം, ഇതിൻ്റെ പല്ലവി തീരുമ്പോൾ ഒരു സംഗതിയുണ്ട്. ആ സംഗതിയിൽ ഈ രണ്ട് രാഗങ്ങളിലും പഞ്ചമം ഇല്ല എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. ഇപ്പോൾ നമ്മൾ പാടിയല്ലോ, അതിലൊരു പഞ്ചമത്തിൻ്റെ ഒരു ഫ്ലാഷ് ഉണ്ട്, ഒരു പഞ്ചമം തൊട്ടാണ് ആ സംഗതി. അപ്പം ഞാൻ നിങ്ങൾക്ക് പാടിത്തരുമ്പോൾ ഞാൻ ആ
പഞ്ചമം തൊട്ടുള്ള ആ സംഗതിയും പാടിത്തരാം, പഞ്ചമം ഇല്ലാതെയും ഒരു റിപ്പീറ്റും കൂടെ പാടിത്തരാം ഞാൻ. അപ്പോൾ അതിൽ പഞ്ചമം ഇല്ലാതെ ഒരു സംഗതിയും പാടിത്തരാം കേട്ടോ. അത് നിങ്ങൾക്ക് എൻ്റെ വക, എൻ്റെ സ്നേഹം. ഞാൻ അങ്ങനെ പാടിത്തന്നാണ് എൻ്റെ സ്നേഹം ഞാൻ കാണിക്കുന്നത് കേട്ടോ. അതുപോലെ ചരണം തുടക്കം, തുടക്കത്തിലും നമ്മൾ ഒട്ടും നമ്മൾ കേക്ക് അങ്ങനെ കേട്ടിരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. പക്ഷേ അവിടെ ഒരു പഞ്ചമം തൊട്ട് പോകുന്നുണ്ട്, പക്ഷേ അറിയത്തതേ ഇല്ല. അപ്പോൾ അതൊക്കെ നമ്മളിനി നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ ആ ഈ രാഗം നമ്മുടെ മനസ്സിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് നോട്ടീസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം അത് ഒന്ന് നോക്കിക്കൊള്ളാം. അപ്പോൾ ഇതാണ് ഈ പാട്ടിൻ്റെ ഒരു സംഭവം, ബഹുലമായിട്ടുള്ള സംഭവം. ഉഗ്രൻ പാട്ടാണ് കേട്ടോ, കാര്യം ഭയങ്കര രസമാണ്. പിന്നെ ബിച്ചു സാറിൻ്റെതാണ്, ബിച്ചു തിരുമല സാറിൻ്റെതാണ് ലിറിക്സ്. പറയേണ്ട ആവശ്യമില്ല, സംഗീതമായിട്ട് ഇങ്ങനെ കൈകോർത്ത് നിൽക്കും സാറിൻ്റെ ലിറിക്സ് എല്ലാം തന്നെ, അസാധ്യം. അതുകൊണ്ട് തന്നെയാണ് അതങ്ങ് എല്ലാവരും ഏറ്റെടുത്തത്. ഇത് സിനിമാ പാട്ടും അല്ല, എന്നാൽ സിനിമാ പാട്ടിനേക്കാളും കൂടുതൽ ആളുകൾ കേട്ടിട്ടുള്ള പാട്ടാണ്. ഏത് എവിടെ ഏത് മുക്കിനും മൂലയ്ക്കും മലയാളി ഉണ്ടെങ്കിലും ഈ പാട്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് ഷോക്കടിച്ച പോലെ മുഖത്ത് ഭയങ്കര വെളിച്ചം വരുന്ന ഒരു വെളിച്ചം തരാൻ കഴിവുള്ള ഒരു പാട്ടാണ്. എൻ്റെ അമ്മായച്ചൻ്റെ പാട്ടായതുകൊണ്ട് പറയുകയല്ല, അതാണ് അതുകൊണ്ട്. അത് ഒരു നല്ല കോമ്പസിഷനാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളും കൂടെ ആ ഭോഗി ശ്രീരഞ്ജനി അതുപോലെ പല്ലവിയുടെ ലാസ്റ്റിലെ സംഗതിക്ക് ഒരു പഞ്ചമുട്ടച്ച്, ചരണം തുടങ്ങുമ്പോഴും ഒരു പഞ്ചമുട്ടച്ച്. പക്ഷേ ഇത് നമ്മളെ മനുഷ്യനറിയത്തില്ല. കാര്യം നമ്മളിവിടെ തമിഴിൽ പറയും വാഴപ്പഴത്തിനകത്ത് മുട്ടുസൂചി ഇറക്കുന്ന പോലെ, അത് ആരും അറിയത്തില്ല. മുട്ടുസൂചി അറിയത്തില്ല, വാഴപ്പഴവും അറിയത്തില്ല എന്ന് പറഞ്ഞ പോലെ അതങ്ങ് സംഭവിക്കുന്നത്. അപ്പോൾ അത് കേട്ടോളാം. അതൊക്കെയാണ് എന്താ പറയേണ്ടത്, ഒരു നമ്മളായിട്ട് കേട്ട് അത് മനസ്സിലാക്കുമ്പോൾ അതിനൊരു സുഖം നിങ്ങൾക്കത് ഫീൽ ചെയ്യും. കൃത്യമായിട്ട് അത് കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ കേട്ടോ. അതുപോലെ ഇനി നമ്മൾ ഇന്നത്തെ പാട്ടിലേക്ക്, ഇന്നത്തെ പാട്ടിൻ്റെ സംഗീത സംവിധാനം നിങ്ങൾക്ക് അറിയാമായിരിക്കും, പക്ഷേ അറിയാത്തവരുണ്ടെങ്കിൽ എനിക്കിത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹത്തിനൊരു വേറെ ആർക്കും കിട്ടാത്ത ഒരു ഭാഗ്യം കിട്ടിയ മനുഷ്യനും കൂടാണ് എൻ്റെ അമ്മായി അച്ഛൻ. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് വിചാരിക്കായിരിക്കും എന്നെ മരുമോനായിട്ട് കിട്ടിയ അന്നല്ല, അവരെ ഇപ്പോൾ ഉണ്ടായിരുന്ന എന്നെ ഇടിച്ച് ശരിയാക്കിയനെ കേട്ടോ. എൻ്റെ ഇപ്പോഴും സീത പറയും, ചരിതേട്ടാ ചരിതേട്ടാ ഇങ്ങനെയൊക്കെ പാട്ടുണ്ടെങ്കിൽ എൻ്റെ അച്ഛനുണ്ടായിരുന്ന ഈ ഇടിച്ച് ശരിയാക്കിയനെന്ത്. അത് നമ്മൾ തമാശയ്ക്ക് പലതും പറയും. അപ്പോൾ എന്തൊക്കെയായാലും നല്ല മനുഷ്യനായിരുന്നു. എനിക്കൊരൊറ്റ ഫീലിംഗ്, എനിക്കിപ്പോഴും എൻ്റെ അമ്മായി അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് ഞാൻ കഷ്ടപ്പെടുന്ന ഒരൊറ്റ കാര്യം എൻ്റെ മകളെ ആലോചിച്ചിട്ടാണ്. കാര്യം ആ ഒരു മുത്തശ്ശൻ എങ്ങനെ ആയിരുന്നിരിക്കും എന്ന് എനിക്കറിയാം. കാര്യം എൻ്റെ വൈഫെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ജീവനാണ്. ഓഹ് എൻ്റെ ദൈവമേ. അപ്പോൾ അവിടെ മോളെന്ന് പറയുമ്പം ആ സ്നേഹം എൻ്റെ കുട്ടിക്കും കിട്ടാതെ പോയി. അവൾക്ക് അതത്ര ഒരു ലക്കി അല്ലെന്ന് തോന്നുന്നു, മോൾ ആ ഒരു അപ്പൂപ്പൻ്റെ സ്നേഹം കിട്ടാതെ പോയി. അതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പറഞ്ഞത് മനസ്സിലാക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പോട്ടെ, മിസ്സിങ് മിസ്സിങ് ആണ്. അത് നഷ്ടപ്പെട്ടവർക്ക് അതിൻ്റെ വിഷമമുണ്ട്, എല്ലാവർക്കും പോട്ടെ. അതിന് ഞാൻ പറയാം, അദ്ദേഹത്തിൻ്റെ ഭാഗ്യം പറയാം. കണ്ണൂർ രാജൻ മാഷ് ഇളയരാജ സാറിനെ കൊണ്ട് പാടിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാവുന്ന അറിഞ്ഞുകൂടാ. എനിക്ക് ഞാൻ ആ പടം കണ്ടിട്ട് സത്യത്തിൽ ഞെട്ടിപ്പോയി. രാജാസാറ് ആരും തോളെ കൈയിട്ട് അങ്ങനെ ഇത് നിൽക്കുന്ന പടങ്ങൾ രാജാസാറിനെ ഞാൻ കണ്ടിട്ടില്ല. വളരെ റെയറാണ് പണ്ടുള്ളത്. കുറേ ആയതിന് ശേഷം ഇദ്ദേഹം രാജമാഷ് ഇങ്ങനെ രാജസാറിനെ ചേർത്ത് കെട്ടിപ്പോയി. അത് രാജാസാർ വളരെ ചിരിച്ച് നിൽക്കുന്നു. അപ്പോൾ രാജമാഷിന് അത്രയ്ക്ക് സാറിന് ഇഷ്ടമായിരുന്നിരിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം അങ്ങനെ പോസ് ചെയ്യുന്ന ആളുമല്ല. അതുമാത്രമല്ല വെളിയിൽ പോയി പാടുന്ന ആളുമല്ല, അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അങ്ങനൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മളെല്ലാം ദൈവതുല്യനായിട്ടുള്ള കമ്പോസർ രാജാ സാറിന് വരെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ അങ്ങനാണ്, നൂറ് നാക്കാണ്. എം എസ് സി സാറ്, സാറിനെ കൊണ്ടും എൻ്റെ അമ്മായിയച്ഛൻ പാടിച്ചിട്ടുണ്ട്. അത് കൂടുതൽ എന്ത് വേണം, എല്ലാമായി. പിന്നെ പോരാത്തതിന് ഉലക നായകൻ കമലഹാസൻ സാറിനെ കൊണ്ടും അദ്ദേഹം പാടിച്ചിട്ടുണ്ട്. ഇനി പിന്നെ ആരെ കൊണ്ടും ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് ഒന്നാമത് എം എസ് സി സാറില്ല. അപ്പോൾ അതെല്ലാം നടക്കുമെന്ന് അറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരെല്ലാം എന്താ പറയുക, ഇഷ്ടപ്പെട്ട് പാടിയിട്ടുണ്ട്. അതൊരു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമല്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ ആസ് എ മരുമോൻ എനിക്കതിലൊരു ഒരു ഗമയൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ അമ്മയും അച്ഛൻ ഇത്രയും പേരെ കൊണ്ടൊക്കെ പാടിച്ചില്ല, നമ്മളെ കൊണ്ടേ പറ്റുന്നില്ല. അപ്പോൾ അതിന് കുറേ സന്തോഷമുണ്ട്. ഞാൻ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമാണ്. കാര്യം ഈ പാട്ടുകൊണ്ട് കേട്ടോ, അല്ലാതെ എനിക്ക് കുറച്ച് പേടിയുള്ള ആൾ തന്നെയാണ് ഇപ്പോഴും. ആ ഒരു പേടിയാണ് ഇപ്പോഴും സീത അടുത്ത് എനിക്കുള്ളത്. അപ്പോൾ നമുക്ക് റിക്വസ്റ്റിലേക്ക് വരാം. മനോജ് ഗോപാൽ, മനോജേ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറേ ആയല്ലേ മനോജേ,
ഇപ്പം മനോജ് ഗോപാലിന് സന്തോഷമാവും എന്ന് ഞാൻ ആത്മാർത്ഥമായി കരുതുന്നു. ശനീഷ് കൃഷ്ണ, ശനീഷ് കൃഷ്ണ ഹാപ്പി ശങ്കരധ്യാന. ശ്രീനിവാസൻ ശങ്കര സുബ്രഹ്മണ്യം, അദ്ദേഹവും എന്താ ഇത് റിക്വസ്റ്റ് ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ അല്ലേ, അത് ഞാൻ പറഞ്ഞല്ലോ, എനിക്കത് അങ്ങ് തോന്നണം, അപ്പോഴേ അത് പറ്റത്തുള്ളൂ. അപ്പം ശ്രീനിവാസൻ സാർ അദ്ദേഹത്തിനും സന്തോഷമായി കാണും എന്ന് കരുതുന്നു. ലെനിൻ പൈലി, ലെനിൻ പിന്നെ എന്നെ ഒരു ദിവസം വിളിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഒറ്റ ദിവസമേ വിളിച്ച് സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ ലെനിൻ എന്താ വിളിക്കാത്തതെന്ന് അറിഞ്ഞില്ല, സെൽ ഫോൺ കളഞ്ഞു പോയതാണോ ലെനിൻ പൈലിക്ക്? അപ്പോൾ ലെനിന് സന്തോഷമായി കാണുമെന്ന് കരുതുന്നു. സ്മനേഷ് വീണ പാടും, വീണയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അതൊരു പെൺകുട്ടികളുടെ പാട്ടായതുകൊണ്ട് ഞാനത് പാടിയാൽ പാടിത്തരാം കേട്ടോ, ഒരു ഞാനൊരു സാരിയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ ആദ്യം ഇത് കേൾക്ക് സനീഷ്, ഞാൻ എന്തെങ്കിലും ആ പാട്ട് പാടിത്തരാം. ആദ്യം സ്മനേഷ് ഈ പാട്ട് കേൾക്കൂ, വിവേകാനന്ദൻ നായർ, അദ്ദേഹം ഇത് തന്നെ എന്നെ സാരി ഉടുപ്പിക്കാനുള്ള പാട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിവേകാനന്ദൻ നായർ ഞാൻ ഉറപ്പായിട്ട് പാടിത്തരാം. ആദ്യം ഈ പാട്ട് കേൾക്കൂ, ഇത് നമ്മൾ കുറേ ആയിട്ട് ഇത് റിക്വസ്റ്റ് ഉള്ളതാണ്. അതുപോലെ സന്തോഷിനെ എനിക്കൊരിച്ചിരി പേടിയ കാര്യം, സൗദിയിലുള്ള ആളാണ്, ഇടി പാടിയില്ലെങ്കിൽ ഇടി പാസൽ വരും എന്ന് എനിക്ക് മെസ്സേജ് ഓപ്പണായിട്ട് മെസ്സേജ് ചെയ്തിട്ടുള്ള ആളാണ്. സന്തോഷം ഇടിക്കരുത് കേട്ടോ, അതായത് ഷുഗറൊക്കെ ആയിട്ടാണ് ഞാൻ ഇങ്ങനെ ആയത് കേട്ടോ. സന്തോഷിന് സന്തോഷമായി കാണും എന്ന് കരുതുന്നു. രാംകുമാർ മാരാർ, ഞാൻ പറഞ്ഞ പോലെ എന്താ പറയണ്ടത്, ആ ചെണ്ട കുടുംബം, അവരുടെ പഞ്ചവാദ്യ കുടുംബത്തിലെ ആളാണ്. അപ്പോൾ അദ്ദേഹം ബോംബെയിലാണ്. രാംകുമാർ സാർ ഹാപ്പി ആണല്ലോ, ഹാപ്പി ആവണം. ശരത് ബാബുവിന് സന്തോഷമായി കാണും എന്ന് കരുതി. ഇവരൊക്കെ ഈ പാട്ട് റിക്വസ്റ്റ് ചെയ്തവരാണ് കേട്ടോ. ആൻ്റണി അല്ലേഷ്, അന്തോണി സന്തോഷമായോ? റിയാദ് റിദുൽ, അദ്ദേഹം റിക്വസ്റ്റ് ചെയ്തേക്കുന്നത് ദേവീക്ഷേത്ര നടയിലാണ്. പിന്നെ വളരെ സെൻസിബിളായിട്ട് കമൻ്റ് എഴുതുന്ന ആളുകളുമാണ് ഇവരൊക്കെ കേട്ടോ. റിയാദ് റിദുൽ, അത് കുറേ സന്തോഷം. ഞാൻ പാടിത്തരാത് ഉറപ്പായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഈ രാജമാഷിൻ്റെ ഒരു ഓളമായതുകൊണ്ട് ഞാൻ അത് ആ പേരും കൂടെ അങ്ങ് പറയുകയാണ് കേട്ടോ. അനീഷ് കെ, അനീഷേ ഹാപ്പി ആയോ അനീഷേ? അല്ല, എല്ലാവർക്കും സന്തോഷമാകും. നിങ്ങൾ പറഞ്ഞ പാട്ട് ഇട്ടിരുന്ന് നമ്മൾ പാടുകയല്ലേ, ഈ വേർത്തൊഴിച്ച് ഒലിച്ച് കേട്ടോ. വിപിൻ ഉത്രാത്ത്, വിപിൻ പിന്നെ എന്താ പറയണ്ടത്, എസ് എ എഴുതി ശീലമുള്ള ഒരാളാണ്. വിപിൻ്റെ കമൻറ്റ് വായിക്കുമ്പോൾ എനിക്ക് അടുത്ത ദിവസമാവും, പിന്നെ ഞാൻ പല്ല് തച്ചാൽ മതി. വിപിനെ ഇതാ പാടിയിട്ടുണ്ട് കേട്ടോ. എന്താ പറയണ്ടത്, വേറെ കുറേ പാട്ടുകളുണ്ട് വിപിൻ്റെ വക റിക്വസ്റ്റ്, അതൊക്കെ പാടിത്തരാം കേട്ടോ. രാജേഷ് രാജൻ, നിമിഷം സുവർണ നിമിഷം, അതും ഞാനത് മറ്റേ ഹാഫ് സാരിയെങ്കിലും കിട്ടണം, പക്ഷേ ഞാൻ പാടിത്തരാം കേട്ടോ ഉറപ്പായിട്ടും. ഡോക്ടർ നന്ദകുമാർ, എന്തിനെന്നെ വിളിച്ചു നീ വീണ്ടോ? ആ എന്തൊരു ഉഗ്രം പാട്ടാണ്, അത് ഞാൻ ഇപ്പോൾ ഉറപ്പായിട്ട് പാടിത്തരാം കേട്ടോ. ഒരു രാജമാഷിൻ്റെ റിക്വസ്റ്റ് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ പേരങ്ങ് പറയുന്നത്. രവികുമാർ കാവുട്ടൻ, അധരം മധുരം ഓമലാളെ, ആഹാ, അതിലും മധുരം അനുരാഗം, ആഹാ. അങ്ങനെ ആയതുകൊണ്ടല്ലേ ഞാൻ രാജമാഷൻ്റെ മകളെ കെട്ടിയത്. അപ്പോൾ രവികുമാറെ സന്തോഷമായോ? പിന്നെ രാധാകൃഷ്ണൻ വട്ടോലി, രാധാകൃഷ്ണൻ ഹാപ്പി. നിങ്ങളൊക്കെ സന്തോഷിക്കുന്നു കേട്ടോ, അതിനാണ് ഞാൻ ഈ കടന്ന് വലയുന്നത്. ഷിനു വർഗീസ്, അദ്ദേഹം തൂമഞ്ഞൻ തുള്ളിയാണ് പാടാൻ പറഞ്ഞിട്ടുള്ളത്, ഞാനത് പാടിത്തരാം ഉറപ്പായിട്ട്. അപ്പം ഈ പാട്ടും ഷിനുവിന് സന്തോഷം തരും എന്ന് ഞാൻ മനസ്സിൽ കരുതുകയാണ്. അതുപോലെ ഷനോജ്, കരിമ്പിലാണോ എന്ന് പറഞ്ഞു, എന്തൊക്കെയായാലും ഷനോജാണ്. ഷനോജെ ഹാപ്പി ആയോ? ഷനോജ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റിക്വസ്റ്റ് അയക്കുന്ന ആളാണ്. അപ്പോൾ ഇത്രയും പേര് റിക്വസ്റ്റ് ഉണ്ട്, അത് മാത്രമല്ല ഇത് എത്രയോ പേര് ഫോണിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള പാട്ടാണ്. അപ്പോൾ ഈ ഒരു അതിമനോഹരമായിട്ടുള്ള പാട്ട് എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ ചങ്കുകളായ നിങ്ങൾക്ക് വേണ്ടി. ഓമൽ പ്രതീക്ഷകളോരോ കിനാവിനും ഓഹരി വയ്ക്കുന്ന പ്രായം, ഓമൽ പ്രതീക്ഷകളോരോ കിനാവിനും ഓഹരി വയ്ക്കുന്ന പ്രായം, മാതളത്തേൻ മലർ താരുണ്യമൊട്ടുകൾ മാറത്തു കൂമ്പുന്ന കാലം.
പാതാളത്തേന്മല താരുണ്യമൊട്ടുകൾ മാറത്തു കൂമ്പും കാലം ആവണി പൂന്തിങ്ങളോപനിച്ചോ നിന്നെയാതിരപ്പൂന്തെണ്ണലും വച്ചോ ആവണിപ്പൂന്തിങ്ങളോമനിച്ചോ നിന്നെയാതിരപ്പൂന്തെണ്ണലും വച്ചോ ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം കയ്യിൽ പ്രസാദവും കണ്ണിൽ പ്രകാശവുമായി സുന്ദരി നിന്നെ ഞാൻ കണ്ടു ആദ്യമായി കണ്ടു ശങ്കരധ്യാന പ്രകാരം ജപിച്ചു ഞാൻ അമ്പലം ചുറ്റുന്ന നേരം കയ്യിൽ പ്രസാദവും കണ്ണിൽ പ്രകാശവുമായി സുന്ദരി നിന്നെ ഞാൻ കണ്ടു ആദ്യമായി കണ്ടു.